ഹായ് ചിൽഡ്രൻ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നോ അല്ലേ? സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു പുതിയ ലെറ്ററാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ പഠിച്ചോ ഇതിനു മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ? യെസ്. എങ്കിൽ നമുക്ക് ഈ റൈം ഒന്ന് പാടി നോക്കാം. മിസ്സിനോടൊപ്പം പാടണം കേട്ടോ. A B C D E F G H I J K L M N O P Q R S T U V W X Y and Z. Now I know my A B C 26 letters from A to Z. Children, capital letter A, small letter A. Capital letter B, small letter B. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. ചിൽഡ്രൻ, ഇത് ഏത് ലെറ്ററാണ്? എ. വെരി ഗുഡ്. എ കഴിഞ്ഞാൽ ഏത് ലെറ്ററാണ്? നിങ്ങൾ പറഞ്ഞേ. ബി. ബി കഴിഞ്ഞാലോ? നിങ്ങൾക്കറിയാമോ ബി കഴിഞ്ഞാൽ ഏത് ലെറ്ററാണെന്ന്? എങ്കിൽ പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. സി. സി കഴിഞ്ഞാൽ ഏത് ലെറ്ററാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പാടി നോക്കി പറഞ്ഞേ. എ ബി സി ഡി. യെസ്, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എ ബി സി ഡി. ചിൽഡ്രൻ, നമുക്ക് ഡി എ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ ചിൽഡ്രൻ, ഒരു ലെറ്റർ, ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? നമുക്ക് ഈ ലെറ്ററിനോട് ചോദിക്കാം പേരെന്താണെന്ന്. എന്നാൽ ചോദിച്ചേ, വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് ഡി. എൻ്റെ പേര് ഡി എന്നാണ്. യെസ് ചിൽഡ്രൻ, ദിസ് ഈസ് ദ ലെറ്റർ ഡി. എല്ലാവരും പറഞ്ഞേ ഡി. ചിൽഡ്രൻ, നമുക്കിനി സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇത് ഏത് ലെറ്ററാണ്? സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി കഴിഞ്ഞാൽ ഏത് ലെറ്ററാണെന്ന് കൂട്ടുകാർക്കറിയാമോ? എങ്കിൽ പറഞ്ഞേ. യെസ്, സ്മോൾ ലെറ്റർ സി. നോക്കൂ ചിൽഡ്രൻ, ഇത് ഏത് സ്മോൾ ലെറ്ററാണ്? സ്മോൾ ലെറ്റർ സി കഴിഞ്ഞാൽ ഇനി ഏതാണ്? നിങ്ങൾക്കറിയാമോ? യെസ്, വെരി ഗുഡ്. സ്മോൾ ലെറ്റർ ഡി. നമ്മൾ ഇന്ന് പുതുതായി പഠിക്കാൻ പോകുന്ന ഒരു ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ ഡിയും സ്മോൾ ലെറ്റർ ഡിയും. എങ്കിൽ എല്ലാവരും റെഡിയല്ലേ? ചിൽഡ്രൻ, ലുക്ക്, ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി. നോക്കൂ ചിൽഡ്രൻ, ക്യാപിറ്റൽ ലെറ്റർ ഡിയും സ്മോൾ ലെറ്റർ ഡിയും നമ്മളോട് ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി. ചിൽഡ്രൻ, ക്യാപിറ്റൽ ലെറ്റർ ഡി. എല്ലാവരും പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി. ഒരിക്കൽ കൂടി പറഞ്ഞേ, സ്മോൾ ലെറ്റർ ഡി. യെസ് ചിൽഡ്രൻ, ഇത് ഏത് ലെറ്ററാണ്? ബിഗ് എ, ക്യാപിറ്റൽ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എയ്ക്ക് ഒരു ബേബി ഉണ്ട്, സ്മോൾ ലെറ്റർ എ. എല്ലാവരും പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. നോക്കൂ ചിൽഡ്രൻ, ക്യാപിറ്റൽ ലെറ്റർ ബി അല്ലെങ്കിൽ ബിഗ് ബി. ബിഗ് ബിക്കും ഒരു ബേബി ഉണ്ട്, സ്മോൾ ബി. എല്ലാവരും സ്മോൾ ബിയെ ഒന്ന് പറഞ്ഞേ, സ്മോൾ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ചിൽഡ്രൻ, ഇത് ഏത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സിക്കും ഒരു ബേബിയുണ്ട്, സ്മോൾ ലെറ്റർ സി. യെസ്, ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഇനി നമുക്ക് ഡി എന്ന ലെറ്റർ പരിചയപ്പെടാം. ക്യാപിറ്റൽ ലെറ്റർ ഡി. ഈ ക്യാപിറ്റൽ ലെറ്റർ ഡിക്കും ഒരു ബേബിയുണ്ട്, സ്മോൾ ലെറ്റർ ഡി. പറഞ്ഞേ, ബിഗ് ഡി, സ്മോൾ ഡി. ചിൽഡ്രൻ, ഒരിക്കൽ കൂടി പറഞ്ഞേ, ബിഗ് ഡി, സ്മോൾ ഡി. ചിൽഡ്രൻ, ഇനി നമുക്ക് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? യെസ്. ഡി. ഡി ഫോർ ഡോഗ്.
എല്ലാവരും പറഞ്ഞേ ഡി ഫോർ ഡോഗ്. ഡിയുടെ സൗണ്ട് എന്താണെന്ന് അറിയാമോ? ഡ ഡ. ഡി ഫോർ ഡോൾ. ഡ ഡ ഡോൾ. ഡി ഫോർ ഡോൾ. ഡിയുടെ സൗണ്ട് ഡ ഡ. ഡി ഫോർ ഡോർ. ഡി ഫോർ ഡോർ. ഡി ഫോർ ഡക്ക്. ഡ ഡ ഡക്ക്. ഡി ഫോർ ഡക്ക്. ഡി ഫോർ ഡാങ്കി. ഡ ഡ ഡാങ്കി. ഡി ഫോർ ഡാങ്കി. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ ചിൽഡ്രൻ, ഇനി നമുക്ക് ഡി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ടോ ഒരു കർവ് ലൈൻ. ഒരു സ്റ്റാൻഡിംഗ് ലൈനും ഒരു കർവ്ഡ് ലൈനും. അപ്പോൾ ഏത് ലെറ്ററായി? ഡി. യെസ്, വെരി ഗുഡ്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഡി എഴുതുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു കർവ്ഡ് ലൈൻ, എന്നിട്ടോ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. ഒരു ചെറിയ കർവ് ലൈനും ഒരു ബിഗ് സ്റ്റാൻഡിംഗ് ലൈനും എഴുതിയാൽ എന്തായി? സ്മോൾ ലെറ്റർ ഡി. ചിൽഡ്രൻ, നമുക്ക് ഒരിക്കൽ കൂടി ഡി എഴുതി നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതുവാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ടോ ഒരു കർവ് ലൈൻ വരയ്ക്കുക. നിങ്ങളുടെ ഫോർ ലൈൻ ബുക്കിൽ ആദ്യത്തെ മൂന്ന് ലൈനിലാണ് ഡി എന്ന ലെറ്റർ എഴുതേണ്ടത്. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, അതിന് ഒരു കർവ് ലൈനും. നോക്കൂ ചിൽഡ്രൻ, ഇങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, അതിനൊരു ബെല്ലി വരച്ചു കൊടുക്കുക, ഒരു വയറ്. ഒരു സ്റ്റാൻഡിംഗ് ലൈനിന് വലിയൊരു വയറ്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഡി നോക്കാം. ആദ്യം തന്നെ ഒരു കർവ് ലൈൻ, എന്നിട്ട് അപ്പ് ഡൗൺ സ്റ്റാൻഡിംഗ് ലൈൻ. കുഞ്ഞു കൂട്ടുകാർക്ക് എഴുതുവാൻ വേണ്ടി ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു കർവ് ലൈൻ എഴുതി അപ്പിലേക്കും ഡൗണിലേക്കും ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും. അപ്പോൾ ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ ഡി. ചിൽഡ്രൻ, എല്ലാവരും സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ ഡിയും എഴുതണം കേട്ടോ. നിങ്ങളുടെ ഫോർ ലൈൻ ബുക്കിൽ ഡി ഫോറിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ചിത്രം വരയ്ക്കണം കേട്ടോ. എന്നിട്ട് കളർ ചെയ്യണം. എല്ലാവർക്കും ചിത്രം വരച്ച് കളർ ചെയ്യാൻ ഇഷ്ടമല്ലേ? യെസ്. എങ്കിൽ എല്ലാവരും ഡിയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ പിക്ചർ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കളർ ചെയ്യണം. എന്നിട്ടോ ഡി എന്നെഴുതി പഠിക്കണം. ആദ്യം തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ടോ ഒരു കർവ് ലൈൻ. ഒരു സ്റ്റാൻഡിംഗ് ലൈനിന് ഒരു വലിയ വയറ്, ഒരു ബെല്ലി, കണ്ടോ. അപ്പോൾ ഏത് ലെറ്ററായി? ഡി. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഡിയും എഴുതി നോക്കാം. ഇങ്ങനെ കർവ് ലൈൻ വരയ്ക്കുക, എന്നിട്ടോ അപ്പ് ഡൗൺ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ ചിൽഡ്രൻ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദി ക്ലാസ്. ഓക്കെ ചിൽഡ്രൻ, സീ യു നെക്സ്റ്റ് ക്ലാസ്.